Jesus can use anybody, anywhere, anytime. Are you ready for that? A courtship of Burgess from Dallas in Texas, as he likes to chime. എന്നെ കേൾക്കുന്ന എല്ലാ ദൈവമക്കൾക്കും വേഗം വരുന്നവരായ കർത്താവായ യേശുക്രിസ്തുവിന്റെ തന്നെ ഉള്ള നാമത്തിൽ എന്റെ സ്നേഹവും വന്ദനവും അറിയിക്കുന്നു. ദൈവം നിങ്ങളെ എല്ലാവരെയും ധാരാളം അനുഗ്രഹിക്കട്ടെ, സഹായിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. അത്ഭുതം, പ്രൈസ് ലോർഡ്. അതാണ് നമ്മുടെ വിഷയം. യേശു കർത്താവ് ചെയ്ത അത്ഭുതങ്ങൾ ക്രോണോളജിക്കൽ ഓർഡറിൽ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ ആഴ്ചയിൽ രണ്ട് കുരുടന്മാർ യേശുവിൻ്റെ അടുക്കൽ വന്ന് സൗഖ്യം പ്രാപിക്കുന്നത് പഠിക്കുവാൻ ദൈവം നമ്മളെ സഹായിച്ചു. അതിനകത്തിൽ വളരെ പ്രത്യേകിച്ച് ഞാൻ കാണിച്ചു തന്നത് സ്തോത്രം. ആ കുരുടന്മാർ ഒരു വിഷയിൽ നമുക്ക് മറ്റുള്ള അവരുമായി ഒരുപോലെ തോന്നുമെന്നുണ്ടെങ്കിലും ആ കുരുടന്മാർ രണ്ടുപേരും മാർക്കോസ് മത്തായി ലൂക്കോസ് എന്നീ സുവിശേഷങ്ങളിൽ കാണുന്ന ഒരു കുരുടനല്ല എന്ന് മനസ്സിലാകുവാൻ ഇടയായിത്തീർന്നു. ഇത് രണ്ട് കുരുടനാണ്, പ്രേസരോടന്മാരാണ് സൗഖ്യമായത്. അവരോട് യേശു പറയുന്നത് അതിൻ്റെ മത്തായിയുടെ സുവിശേഷം 9:29 വാക്യത്തിൽ ഇങ്ങനെയാണ് വായിക്കുന്നത്: അവൻ അവരുടെ കണ്ണു തൊട്ടു, നിങ്ങളുടെ വിശ്വാസം പോലെ നിങ്ങൾക്ക് ഭവിക്കട്ടെ എന്ന് പറഞ്ഞു, ഉടനെ അവരുടെ കണ്ണു തുറന്നു. പ്രയസോനോട് നിങ്ങളുടെ വിശ്വാസം പോലെ നിങ്ങൾക്ക് ഭവിക്കട്ടെ. ഇത് സാധാരണ ഒരു ഡയലോഗ് പോലെ എല്ലാവരും പറയാറുണ്ട്, നിന്റെ വിശ്വാസം പോലെ നിനക്ക് ഭവിക്കട്ടെ. അത് ഒരു എന്താണ് ലോകത്തിലുള്ള വിശ്വാസത്തെക്കുറിച്ചാണ് അതിനകത്ത് പറഞ്ഞത്. കർത്താവ് പറഞ്ഞേക്കുന്ന വിശ്വാസം അങ്ങനെയല്ല. പ്രേസരോട് അവൻ വിശ്വസിച്ചത് എന്താണെന്നറിയാമോ? ദാവീദ് പുത്രനാണ്, അവന് കരുണ ഉണ്ടാകണം, കരുണ ഉണ്ടാകുകയും ചെയ്യും, അവൻ ഞങ്ങളെ അവൻ ഞങ്ങളുടെ കണ്ണുകൾക്ക് കാഴ്ച തരികയും ചെയ്യും എന്ന് വിശ്വസിച്ചുകൊണ്ടാണ് അവൻ്റെ പിന്നാലെ അവർ ഓടിയത്. ഇവൻ ദാവീദ് പുത്രനാണ് എന്നുള്ളതാണ് അവരുടെ വിശ്വാസം. കാരണം ദാവീദ് മനസ്സലിവുള്ളവനായിരുന്നു. പ്രേസനോട് ദാവീദിൻ്റെ പുത്രനാണ്, അവൻ കരുണയുള്ളവനാണ്. പ്രേസനോട് അവൻ ഞങ്ങൾക്ക് ചെയ്യും എന്ന വിശ്വാസം. പ്രേസനോട് മറ്റാരും ചെയ്യുമെന്നല്ല, അല്ലെന്നുണ്ടെ സഹോദരങ്ങൾ ആരെങ്കിലും എന്നെ സഹായിക്കുമെന്നല്ല, അല്ലെന്നുണ്ടെ ലോകപരമായി ഞാൻ അപ്ലൈ ചെയ്ത ആപ്ലിക്കേഷന് മുന്നോട്ട് കൊണ്ടുപോകാൻ ഒരാൾ സഹായിക്കുമെന്നുള്ള വിശ്വാസമല്ല, അല്ലെന്നുണ്ടെ ഞാനൊരു വീടിന് ലോണിന് അപ്ലൈ ചെയ്തിട്ടുണ്ട് ആ ലോൺ എനിക്ക് ലഭിക്കുമെന്നുള്ള വിശ്വാസമല്ല. പ്രേസനോട് ഞാൻ നാട്ടിലല്ലെങ്കിൽ ഇത്രാം തീയതി നാട്ടിൽ പോകും എന്നുള്ള വിശ്വാസത്തെക്കുറിച്ചല്ല. ഇവിടെ ഇവൻ ദാവീദിൻ്റെ പുത്രനാണ്, അവൻ രാജാതി രാജാവാണ്, അവനാൽ കഴിയാത്തതൊന്നുമില്ല എന്ന് അവർ വിശ്വസിച്ചു എന്ന് നമുക്ക് കാണാനായിട്ട് സാധിക്കും. പ്രേസനോട് ഒരു കാര്യം അതിനെക്കുറിച്ച് ഒന്ന് പറഞ്ഞിട്ട് നമുക്ക് മുന്നോട്ട് പോകാം. പ്രേസനോട് അവരെ വിശ്വസിക്കാൻ പ്രത്യേക കാരണങ്ങളുണ്ട്, അതിൻ്റെ മുകളിലുണ്ട്, നിങ്ങൾക്കറിയാം. കാരണം അവിടെ യായിറോസിൻ്റെ മകളെ സൗഖ്യമാക്കുന്നതിന് വേണ്ടി യേശു അവർ യായിറോസിൻ്റെ ഭവനത്തിലേക്ക് പോകുമ്പോൾ അവിടെ ആ ഇടവേളയിൽ പോകുന്ന വഴിയിൽ 12 സംവത്സരമായി രക്തസ്രാവമുള്ള കാര്യയായ സ്ത്രീയെ യേശുവിൻ്റെ വസ്ത്രത്തെ തൊട്ട് സൗഖ്യമായ വിവരവും യായിറോസിൻ്റെ മകളെ സൗഖ്യമാക്കിയ ഒരു മരണത്തിൽ നിന്ന് വിടുവിച്ച വിവരവും ഈ ഞാൻ പറയാനിടയായി. കുരുടന്മാർക്കുള്ള പ്രത്യേകത, അവർ ഒത്തിരി സെൻസിറ്റീവാണ്, അവർക്ക് പെട്ടെന്ന് ഇതെല്ലാം സെൻസ് ചെയ്യാൻ അറിയാൻ സാധിക്കും. ദൈവം അവർക്ക് പ്രത്യേക കഴിവ് കൊടുത്തിട്ടുണ്ട്. അവരത് മനസ്സിലാക്കിയാണ് യേശുവിൻ്റെ പിന്നാലെ പോയിരിക്കുന്നത് എന്നും നമുക്ക് ചിന്തിക്കുവാനിടയായിത്തീർന്നു. പ്രേസനോട് രണ്ട് രാജാക്കന്മാരുടെ പുസ്തകത്തിനകത്ത് എന്താണ് വിശ്വാസം പോലെ ഭവിക്കട്ടെ എന്നുള്ളതിനെ കുറിച്ച് ഒരു ചെറിയൊരു ഉദാഹരണം ബൈബിളിനകത്തുള്ള കാര്യം തന്നെയാണ് ഞാൻ എടുക്കുന്നത്. അത് നമ്മളെ ഒന്ന് കണ്ടിട്ട് നമുക്ക് അടുത്ത അത്ഭുതത്തിലേക്ക് കടക്കാൻ പോവുകയാണ്. 17-ാമത്തെ അത്ഭുതം ഇതാണ്. സ്തോത്രം. ഡം സ്പിരിറ്റ് അഥവാ ഊമനായ മനുഷ്യൻ, ഊമനായ മനുഷ്യൻ സംസാരിച്ചു. സ്തോത്രം. അതിലേക്ക് വരുന്നതിന് മുമ്പ് ഇതിൻ്റെ പശ്ചാത്തലം കൂടെ മനസ്സിലാക്കണം. സ്തോത്രം. അതിൻ്റെ 32-ഉം 33-ഉം ബാക്കി ഒന്ന് വായിച്ചാണ് കർത്താൻ ദാസി 9-ൻ്റെ.
മതി മതി. അപ്പോ ഇവിടെ നമ്മൾ കണ്ടത് ഈ ഭൂതം വിട്ടുപോയപ്പോ ഇവ സംസാരിച്ചു. അപ്പൊ ഞാൻ മനസ്സിലാക്കുന്ന ഒരു കാര്യമുണ്ട്, ഈ ഭൂതത്തിലായിരുന്നു ആ ഭൂതം, ഒരു ഊമന്റെ ഭൂതമായിരുന്നു, അല്ലെന്നുണ്ടെങ്കിൽ ഡം സ്പിരിറ്റ് എന്ന് കർത്താവ് മെൻഷൻ ചെയ്തിട്ടുണ്ട് വേറെ ചില ഭാഗത്ത്. അത് നമുക്ക് പിന്നീട് കാണാം. പ്രേസിലോട്ട്. അപ്പോ ഈ ഡം സ്പിരിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഊമനായ ഭൂതം. ഒരു പ്രാവശ്യം ഞാൻ ഈ ഇവിടേക്ക് വരാം, വിശ്വാസം എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് എന്നുള്ളതിന് പറയാൻ വേണ്ടിയാണ് അതുകൂടെ പറയുന്നത്. 2005 ഞാൻ സുവിശേഷ വേലയ്ക്ക് വേണ്ടി ഇന്ത്യയിൽ കടന്നുപോയപ്പോൾ കറുകച്ചാർ എന്ന് പറഞ്ഞ സ്ഥലത്ത് 10 ദിവസത്തെ ബൈബിൾ ക്ലാസ്സും 3 ദിവസത്തെ ക്രൂസ് സൈഡും നടക്കാനിടയായി. ആ ക്രൂസ് സൈഡിൽ 3 ദിവസമായി ഒരു അമ്മച്ചി, ഒരു പ്രായമുള്ളൊരമ്മച്ചി, ആ അമ്മച്ചിയുടെ കൊച്ചുമകളെ എൻ്റെ അടുക്കൽ കൊണ്ടുവന്നു. ഞാൻ സ്റ്റേജിൽ നിന്ന് പ്രസംഗിച്ചുകൊണ്ടിരുന്ന് പ്രസംഗിച്ചു കഴിഞ്ഞ് പ്രാർത്ഥിക്കാനായിട്ട് കൊണ്ടുവന്ന സമയത്ത് ആ കുഞ്ഞിന്, ആ പെൺകുട്ടിക്ക് ഏതാണ്ട് 12 വയസ്സൊക്കെ കാണും, 12-13 വയസ്സാണ് ആരോണോ. അപ്പോൾ അതിനെ കൊണ്ടുവന്നു, അത് സംസാരിക്കത്തില്ല. അപ്പം എന്നോട് പറഞ്ഞു, ഈ കുട്ടി സംസാരിക്കത്തില്ല, ഇവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം, ഇവൾ സംസാരിക്കണം എന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് അറിയാവുന്ന രീതിയിൽ നിങ്ങൾ നോക്കിക്കണം, ഒരു 600-700 പേരിരിക്കുന്ന ഉടനെ എൻ്റെ മുന്നിലും പുറകിലും ആൾക്കാരിരിക്കുന്നുണ്ട്, വലിയ വലിയ ദൈവദാസന്മാരിരിക്കുന്ന ഉടനെ ഞാൻ അവിടെ നിന്ന് പ്രാർത്ഥിക്കണമെന്നുണ്ടെങ്കിൽ ഒരു ചെറിയ കാര്യമല്ല അത്. വളരെ ധൈര്യത്തോടുകൂടി ഗാംഭീര്യത്തോടുകൂടി രോഗികൾ സൗഖ്യമാകുമെന്ന് ഡിക്ലെയർ ചെയ്തതിന് ശേഷം കൊണ്ടുവന്നപ്പോൾ ഇവിടെ വെച്ച് സൗഖ്യമായില്ലെങ്കിൽ എന്താകും എന്നുള്ള ഭയമില്ലാതെ പ്രേതനോട് പ്രാർത്ഥിക്കണം, ഇത് നിസ്സാരമൊന്നുമല്ല മനുഷ്യൻ്റെ മുന്നിൽ നിന്ന് പ്രാർത്ഥിക്കുന്ന കാര്യം. അങ്ങനെ ഞാൻ പ്രാർത്ഥിച്ചു. ആദ്യത്തെ ദിവസം ഒന്നും നടന്നില്ല, 2-ാമത്തെ ദിവസവും നടന്നില്ല, ഈ 3-ാമത്തെ ദിവസവും ഈ അമ്മച്ചി ഈ കുഞ്ഞിനെ കൊണ്ടുവന്നു, അന്നും ഒന്നും നടന്നില്ല. ഞാൻ അതിനായി സ്തോത്രം ചെയ്യുന്നു. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നടന്നിരുന്നു എങ്കിൽ ഞാനും എൻ്റെ മനോഭാവത്തിന് വ്യത്യാസം വന്നതിനും ഞാൻ നിഗളിച്ചു പോയതിനും നിഗളിച്ച് ഓ എന്നെ ഞാൻ ഇതെങ്ങനെയാക്കി അങ്ങനെ ചെയ്തു ഇങ്ങനെ ചെയ്തു എന്നുള്ള നിഗളഭാവങ്ങൾ എന്നിലുണ്ടാകാതിരിക്കുന്നതിന് വേണ്ടി കർത്താവ് അവിടെ അത്ഭുതം പ്രവർത്തിച്ചില്ല. പ്രേസനോട്. കർത്താവ് ചില സമയത്ത് നമ്മുടെ പ്രാർത്ഥന, ഞാൻ പ്രാർത്ഥിച്ച പ്രാർത്ഥന ചിലപ്പോൾ അത്ഭുതം പ്രവർത്തിക്കാതെ പോയത് എന്നോട് മനസ്സറിവ് തോന്നിയിട്ടാണ്, എന്നോട് കരുണ തോന്നിയിട്ടാണ്. കാരണം ഞാൻ നശിച്ചു പോകരുത് എന്നുള്ള മനോഭാവത്തിലാണ്. ഇതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എന്ത് വന്നാലും പ്രേസനോട്, അത് എൻ്റെ നന്മയ്ക്ക് വേണ്ടി എന്ന് ഞാൻ വിശ്വസിക്കുന്ന ഒരു മനുഷ്യനാണ്. പ്രേസനോ, ഇനി നോക്കണം. വിശ്വാസം പോലെ ഭവിക്കട്ടെ. അന്ന് എനിക്ക് വിശ്വാസമില്ലായിരുന്നു, അന്ന് ഭയങ്കര വിശ്വാസമായിരുന്നു. സ്തോത്രം. ഇവിടെ നോക്കി, എത്ര പ്രാവശ്യം പ്രാർത്ഥിക്കണമെന്ന് യേശു കർത്താവ് പറഞ്ഞിട്ടുണ്ട്. പല പ്രാവശ്യം പ്രാർത്ഥിക്കണം, മടുത്തു പോകാതെ പ്രാർത്ഥിക്കണം എന്നെല്ലാം യേശു പറഞ്ഞിട്ടുണ്ട്. 2 രാജാക്കന്മാരുടെ ഇടയിലേക്ക് നിങ്ങൾ കടന്നു വരുമ്പോൾ 13-ാം അധ്യായത്തിനകത്ത് ഏലീഷ മരണകരമായ രോഗം പിടിച്ച് മരിക്കാറായി കിടക്കുന്ന കാലയളവിൽ, ഏലീഷ പ്രവാചകൻ ഏലിയാവിൻ്റെ ശിഷ്യനായിരുന്ന ഏലീശയുടെ കാര്യമാണ് പറഞ്ഞു വരുന്നത്. അപ്പോൾ ഇസ്രായേൽ രാജാവായ യോവാശ് അവൻ്റെ അടുക്കൽ വരുന്നു, അനുഗ്രഹം പ്രാപിക്കുന്നതിന് വേണ്ടി, ദൈവത്തിൽ നിന്നും ആലോചന പ്രാപിക്കുന്നതിന് വേണ്ടി കടന്നു വരികയാണ്. ആ സീന് രണ്ട് മൂന്ന് വാക്യങ്ങൾ മാത്രം നമ്മൾ വായിച്ചിട്ട് അത് മനസ്സിലാക്കാനായിട്ട് പോവുകയാണ്. പ്രേസനോട്. അല്ലെങ്കിൽ മുഴുവനും വായിച്ചു, അതിൻ്റെ 14 മുതൽ 19 വരെയുള്ള വാക്യം എടുത്താൽ ആവശ്യം വായിച്ച് അല്പമേ ഉള്ളൂ. അവൻ അമ്പ്
പ്രയോജനമാണ്. മതി മതി മതി. അപ്പൊ ഇനി നിങ്ങൾ ചിന്തിച്ചു കൊള്ളണം, ഇനി ഇതാണ് ഈ ഓരോ വിഷയങ്ങളുടെയും മർമ്മം എന്നാണ് എന്നെ ദൈവാത്മാവ് പഠിപ്പിച്ചിട്ടുള്ളത്. പ്രയോജനമാണ്. ഈ മർമ്മം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഏലിശ അമ്പും വില്ലു എടുത്തു, വില്ലു ഉരച്ചു. ആ സമയത്ത് ഏലിശായുടെ കൈ രാജാവിൻ്റെ കൈമേൽ വെച്ചു. അപ്പോൾ നമ്മൾ ഒരു വിഷയത്തിന്മേൽ ഉന്നം വെച്ച് പ്രാർത്ഥിക്കുമ്പോൾ സ്തോത്രം ആരുടെ കരം അതിന്മേൽ വരുന്നു എന്ന് നമ്മൾ കാണണം. ഞാൻ കാണുന്നത്, ഞാൻ ഒരു വിഷയത്തിൻ്റെ മേൽ പ്രാർത്ഥിക്കുമ്പോൾ, ആരാധിക്കുമ്പോൾ സ്തോത്രം, ഞാൻ കൂടുതൽ സമയം ആ പ്രാ ഇപ്പോൾ ചില ദിവസങ്ങളായി എനിക്ക് സമയക്കുറവ് കാരണം കിട്ടുന്നില്ല. പ്രയോജനമാണ്. ഞാൻ ഇരിക്കുന്ന ഉടനെ കർത്താവിൻ്റെ സന്നിധിയിൽ മുഴങ്കാൽ മടക്കി ചില സമയത്ത് കവിണ് വീണ് കിടന്ന്, പ്രയോജനമാണ്, മുഖം നിലത്തോട് അടുപ്പിച്ച് വെച്ച് കർത്താവിനെ ആരാധിക്കും. അപ്പോൾ ദൈവമക്കളെ, എൻ്റെ ജീവിതത്തിൽ എനിക്കറിയാം എൻ്റെ കർത്താവ് എന്നെ അപ്പോൾ തൊട്ടു എന്ന്. കർത്താവിൻ്റെ സ്പർശനം നമുക്ക് ഫീൽ ചെയ്യണം. ഇത് ഒരു ഇമോഷണൽ ഫീലിംഗ് അല്ല, ആത്മാവിൽ നമുക്ക് മനസ്സിലാകണം എൻ്റെ കർത്താവ്. ഞാൻ കർത്താവിനോട് അതാണ് പ്രാർത്ഥിച്ച, കർത്താവ് എന്നോടൊപ്പം സുവിശേഷം പറയാൻ ചിലരെ അയക്കണം. പ്രേസറോട് ഒറ്റയ്ക്ക് പ്രവർത്തിക്കുവാൻ ബുദ്ധിമുട്ടാണ്. അത് നീ ഒറ്റയ്ക്ക് ആരെയും അയച്ചിട്ടില്ല, കർത്താവ് അതിനുവേണ്ടി ആളെ ഒരുക്കി നമ്മുടെ മുന്നിൽ കൊണ്ടുവരികയാണ് ചെയ്യുന്നത്. പ്രേസറോട് ഇവിടെ പറയുന്നു, അവൻ്റെ മേൽ കരം വെച്ചു, ഇനി വെയ്യാൻ പറഞ്ഞു, എഴുതു. എഴുതി കഴിഞ്ഞ ഉടനെ പറയുകയാണ്, ഇത് ജയത്തിൻ്റെ അസ്ത്രമാണ് നീ എഴുതിയിരിക്കുന്നത്. ഇനി ചോദിച്ച, അപ്പോൾ ജയിച്ചോ? ഇല്ലല്ലോ, ജയിക്കാൻ പോകുന്നതേ ഉള്ളൂ. അത് കഴിഞ്ഞതിന് ശേഷം നോക്കിക്കൊള്ളണം. അടുത്തത് പറയുന്നത്, നീ അമ്പെടുത്ത് നിലത്തടിക്കുക. എത്ര പ്രാവശ്യം അടിക്കണമെന്ന് ഏലിശ പറയുന്നില്ല. പക്ഷേ എന്നുണ്ടെങ്കിൽ ഈ രാജാവ് 3 പ്രാവശ്യമേ അടിക്കുന്നുള്ളൂ. എന്നാൽ ഏലിശ അതിനെ കോപിച്ചിട്ട് പറയാണ്, നീ 5-6 പ്രാവശ്യം അടിക്കണ്ടായി. അതാണ് കർത്താവ് പറഞ്ഞത്. നമ്മൾ പലപ്പോഴും അടുത്ത് പോകും, 1-2 പ്രാവശ്യം പ്രാർത്ഥിച്ചു, ഇനി നടക്കാനൊന്നും പോകുന്നില്ല. ഡോ, അങ്ങനെയല്ല, നടക്കും വരെയും പ്രാർത്ഥിക്കണം. നിന്റെ കുഞ്ഞുങ്ങൾക്ക് വിവാഹം നടക്കുന്നവരെ പ്രാർത്ഥിക്കണം, വിവാഹം നടന്നാൽ പ്രാർത്ഥിക്കണം, അവർ സന്താന പുഷ്ടിയുള്ളവരായി തീരണം. ഇതെല്ലാം ദൈവനിയോഗമാണ്. ഇതൊന്നും എനിക്കറിയത്തില്ലായിരുന്നു. ഞാൻ ഈ ദൈവഭാഗത്തുനിന്ന്, നിങ്ങൾ ഈ വിവാഹം പ്രായമായ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ തുടങ്ങിയ ശേഷമാണ് ഞാൻ തന്നെ മനസ്സിലാക്കുന്നത് ഇങ്ങനെയൊക്കെ പരിപാടി ഉണ്ടെന്ന്. പ്രേസലോട് ഇങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു എന്നുള്ളത്. എൻ്റെ അമ്മ പ്രാർത്ഥിക്കുമായിരുന്നു, പക്ഷെ തന്നെ എനിക്കറിയത്തില്ലായിരുന്നു. ഒരു ദിവസം ഷേർലി പറഞ്ഞു, പണ്ട് അവൾ ഗർഭിണിയായിരുന്നു, അണ്ണേ അമ്മച്ചി പ്രാർത്ഥിക്കുമായിരുന്നു ഇവരെ വയറ്റിലുള്ള കുഞ്ഞിനെ ഒരു ദൈവപുരുഷനാക്കി മാറ്റണമേ എന്ന് പറഞ്ഞായിരുന്നു. ശമൂഹ പ്രവാചകനെ പോലെ കർത്താവ് അവനെ നിനക്ക് കൊള്ളാവുന്നവനാക്കി മാറ്റണമേ എന്ന് അമ്മച്ചി പ്രാർത്ഥിച്ചാൽ കേട്ടിട്ടുണ്ട്. അതനുസരിച്ചിട്ട് അത് കേട്ട് അവളും പ്രാർത്ഥിച്ചത് ഞാൻ പറഞ്ഞു. ഞാൻ എൻ്റെ ജീവിതത്തിൽ പ്രാർത്ഥിച്ചിട്ടേ ഇല്ല എന്നെ പറ്റി, കാരണം എനിക്കൊന്നും അറിയത്തില്ലായിരുന്നു. പക്ഷേ ഇന്ന് ഞാൻ മനസ്സിലാക്കി. മനസ്സിലാക്കി കഴിഞ്ഞപ്പോൾ ഞാൻ എന്ത് ചെയ്യണം? ഞാൻ പ്രാർത്ഥിക്കണം. അന്ന് അറിവില്ലാത്ത കാലത്ത് ഞാൻ പ്രാർത്ഥിച്ചില്ല എന്ന് വിചാരിച്ച് അറിവ് വന്നപ്പോൾ ഞാൻ പ്രാർത്ഥിക്കണം, തീർച്ചയായും പ്രാർത്ഥിക്കണം. അറിവില്ലാതിരിക്കുന്ന ദൈവജനമേ, നിനക്ക് അറിവ് ഇപ്പോൾ കിട്ടിയപ്പോൾ നീ പ്രാർത്ഥിക്കുവാനായിട്ട് തുടങ്ങണം. എന്തിനു വേണ്ടി? നിന്റെ തലമുറ, ഈ രാജ്യത്ത്, പ്രൈസറോട് അല്ലെങ്കിൽ ഇന്ത്യയിൽ, ലോകത്തിൻ്റെ ഏത് കോണിലായിരുന്നാലും ആ തലമുറമേൽ ദൈവത്തിൻ്റെ സാന്നിധ്യം അനുഭവിച്ചറിയണം. നിന്റെ പ്രാർത്ഥനയൊന്നും വൃതാവല്ല. എൻ്റെ അമ്മ അനേക വർഷങ്ങൾ പ്രാർത്ഥിച്ചതിന് ശേഷമാണ് ഞാൻ ഒരാള്, പ്രൈസറോട് 4 ആൺമക്കളിൽ ഒരാളെങ്കിലും ദൈവസന്നിധി കടന്നു വരുവാൻ ഇടയായി തീർന്നത്. പ്രൈസറോട് സ്തോത്രം. ദൈവമക്കളെ, അനേക വർഷങ്ങൾ കണ്ണുനീർ പൊഴിച്ചതിൻ്റെയാണ്, അനേക നാളുകൾ പ്രയാസം, ദുഃഖം, 4 പേരും ഒരുപോലെ നശിച്ചു പോയവരായിരുന്നു. പ്രൈസറോട് സ്തോത്രം. എന്നാൽ ഇന്ന് 2 മക്കളെ കണ്ട് അമ്മ ഒരുപാട് സന്തോഷിക്കുന്നു. കാരണം എന്താണെന്ന് അറിയാമോ? ആ മാതാവിൻ്റെ കണ്ണുനീരാണ്. പ്രൈസറോട് സ്തോത്രം. ദൈവമക്കളെ, നിങ്ങളുടെ കണ്ണുനീരിൻ്റെ വില നിങ്ങൾ മനസ്സിലാക്കുന്നത് നിങ്ങൾ അല്പകാലം കൂടെ കഴിയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും. പ്രാർത്ഥനയ്ക്കും മറുപടി ലഭിച്ചതാണ്. സ്തോത്രം, ഹല്ലേലൂയ. 1 പ്രാവശ്യം പ്രാർത്ഥിച്ചത് കൊണ്ട്, 2 പ്രാവശ്യം നീ അടിച്ചത് കൊണ്ട്, 3 പ്രാവശ്യം അടിച്ചത് കൊണ്ട് നിർത്തരുത്. നിർത്താതെ വീണ്ടും വീണ്ടും അതിനുവേണ്ടി ജാഗരിക്കുക. ദൈവം നിങ്ങളുടെ മേൽ പ്രവർത്തിക്കും. അത്ഭുതം കാണണമോ? പ്രൈസറോട് അത്ഭുതം നീ കാണുക തന്നെ ചെയ്യും.
നമ്മുടെ ജീവിതത്തിൽ സാഹചര്യങ്ങൾ എന്നും ഒരുപോലെ കിട്ടിയെന്നിരിക്കത്തില്ല. കിട്ടുമ്പോൾ ഹാലേലൂയ നിങ്ങൾ ശക്തിയോടെ പ്രവർത്തിക്കുക, ശക്തിയോടെ നിൽക്കുക. അവിടെ ദൈവം നിങ്ങൾക്ക് വേണ്ടി ഇന്ന് നിനക്ക് മുഴങ്ങാൻ മടക്കിയിരുന്ന് പ്രാർത്ഥിക്കുവാൻ നിന്ന് തലമുറയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനും കഴിയുമെങ്കിൽ അത് അനുഗ്രഹമാണ്. നാളെ ഒരുപക്ഷെ നിനക്ക് മുഴങ്ങാൻ മടക്കിയിരുന്ന് പ്രാർത്ഥിക്കുവാൻ സമയം കിട്ടിയില്ലെന്നിരിക്കാം, പക്ഷേ അവസരം കിട്ടിയില്ലെന്നിരിക്കാം, മുഴങ്ങാൻ മുടക്കുവാൻ നിന്റെ കാല് വഴങ്ങിയില്ലെന്നിരിക്കാം. എന്നാൽ ഇപ്പോൾ പ്രാർത്ഥിക്കുക, ദൈവം നിങ്ങളെ വിടുവിക്കും. പ്രൈസ് ദി ലോർഡ്. അതാണ് ഈ അത്ഭുതങ്ങളുടെ എല്ലാം പിന്നിലുള്ള രഹസ്യം. അത്ഭുതങ്ങൾ അനേകരം ജീവിതത്തിൽ നടന്നിട്ടുണ്ട്. ഇതിൻ്റെ എല്ലാം രഹസ്യം എന്താണ്? പ്രൈസ് ദി ലോർഡ്. ആരോ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചിട്ടുണ്ടായിരുന്നു, എന്നാൽ ഇന്ന് നീ മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ, നീ മറ്റേ നിന്റെ കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ, ദൈവം അവിടെ അത്ഭുതം പ്രവർത്തിക്കുവാൻ ഇടയായിത്തീരും. പ്രൈസ് ദി ലോർഡ്. ഇന്നത്തെ ഭൂതഗ്രസ്തന്റെ കാര്യമാണ്. പോലീസിനോട് സ്തോത്രം. ഇവിടെ ചിലര് പ്രാർത്ഥനയുടെ ഒരു വേറൊരു വിവരമാണ് കാണുന്നത്. സ്തോത്രം. 32-ാമത്തെ വാക്യം മാത്രം ഒന്ന് കർത്താവിന്റെ ദാസി എന്ന് വായിച്ചാട്ട്. അവർ പോകുമ്പോൾ ചിലർ ഭൂതഗ്രസ്തനായ ഒരു ഊമനെ അവന്റെ അടുക്കൽ കൊണ്ടുവന്നു. മാതാപിതാക്കളാണോ, സഹോദരങ്ങളാണോ, അതോ ഗ്രസ്തൻ തന്നെയാണോ വന്നത്, നാട്ടുകാരാണോ കൊണ്ടുവന്നത്? ഇതാണ് നമ്മൾ ചിന്തിച്ചു നോക്കേണ്ടത്. അതിനകത്ത് ഞാൻ മനസ്സിലാക്കുന്നത് ഒരു കാര്യം, അത് ചിലർന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പലരുമാകാം, ആരും വേണമെങ്കിലും ആകാം. പക്ഷെ കുറച്ച് ആൾക്കാർ ഒന്നിച്ചാണ് കൊണ്ടുവന്നത്. അപ്പൊ ഇന്ന് നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ നമ്മൾ ചില ആൾക്കാർ, മാതാപിതാക്കളോ സഹോദരങ്ങളോ പിന്നെ മറ്റു ചിലരും എല്ലാവരും കൂടെ ചിലർ ഒന്നിച്ച് ഭൂതഗ്രസ്തനെ, ഊമനായ ഭൂതഗ്രസ്തന്മാരെ ദൈവസന്നിധിയിലേക്ക് കൊണ്ടുവരാൻ പോവുകയാണ്. സ്തോത്രം. നമ്മൾ ചിന്തിക്കാം, നമ്മൾ ചിലർ ഇന്ന് ഇതിനകത്ത് ഇവിടെ ഉള്ള ചിലർ ഒന്നിച്ച് യേശുവിന്റെ അടുക്കലേക്ക് ഊമരായ, എന്താണ് ഊമ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൗനമായിട്ടിരിക്കുന്നവർ, എന്ത് ചോദിച്ചാലും വരെ കല്യാണം കഴിക്കണ്ടേ, ഓ ഓ അമ്മി അമ്മായി, നിങ്ങൾ കേട്ടുണ്ടോ ഇതുപോലുള്ള ശബ്ദങ്ങൾ? എന്നോട് പല പ്രാവശ്യം പറഞ്ഞു പറഞ്ഞിട്ടുണ്ട്, പല യൗവനക്കാർ പറഞ്ഞിട്ടുണ്ട്, അങ്ങനെ കല്യാണം കഴിക്കണ്ട, ഡോണ്ട് ടോക്ക് അബൌട്ട് മീ. കഴിഞ്ഞ പ്രാവശ്യം ഞാൻ ഒരു ഒരു പെൺകുട്ടി ഞാൻ ചോദിച്ചു, കുഞ്ഞെ നിറയെ നീ കല്യാണം കഴിക്കുന്നില്ലേ, അങ്ങനെ പ്ലീസ് ഡോണ്ട് ടോക്ക് അബൌട്ട് മീ. എന്തായിരുന്നു? എന്നാൽ ഈ അടുത്ത രണ്ടാഴ്ചക്ക് ഏഴാ കൊച്ചിന്റെ കല്യാണം ഉറയ്ക്കാൻ പോകുന്നത്. പ്രേസലോട്. ദൈവമക്കളെ, ചില സമയത്ത് അവർ ഊമനായിട്ട് ഇരിക്കുമ്പോൾ, ഹാലേലൂയ മിണ്ടാതിരിക്കുമ്പോൾ ഒരു കാര്യം ഓർത്തു വരണം, നീ അവരെ യേശുവിന്റെ അടുക്കൽ കൊണ്ടുവന്നാൽ, പ്രേസലോട്, അവൻ സംസാരിക്കുവാൻ തുടങ്ങും. വിശ്വസിച്ചുകൊണ്ട് പറഞ്ഞാട്ടെ, ഇന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ യേശുവിന്റെ സന്നിധിയിലേക്ക് ചിലരെ കൊണ്ടുവരുമ്പോൾ, ഊമനായി അല്ലെന്നുണ്ടെങ്കിൽ ഒന്നും നടക്കയില്ല എന്ന് ചിന്തിച്ചിരിക്കുന്ന വിഷയത്തിന്മേൽ, മൗനമായിരിക്കുന്ന വിഷയത്തിന്മേൽ ചിലത് പ്രതികരണങ്ങൾ ഉണ്ടാകാൻ പോവുകയാണ്. നിങ്ങൾ എത്ര പേര് വിശ്വസിക്കുന്നു? വിശ്വസിക്കുന്നവര് സ്തോത്രം പറയാനുള്ള അവസരമാണ്. പ്രൈസിലോട്. സ്തോത്രം പറയാട്ടെ. ഹല്ലേലൂയ. നമ്മുടെ പ്രാർത്ഥന നോക്കിയോ, ഇതാണ് ചിലർ കൊണ്ടുവന്നു ആരടുക്കൽ, യേശുവിന്റെ അടുക്കൽ. ഇന്ന് നമ്മൾ ചിലരെ കൊണ്ടുവരാൻ പോവുകയാണ്. പ്രൈസറോട്. നമ്മളെല്ലാവരും കൂടെ ചേർന്ന് സ്തോത്രം, മൗനമായിരിക്കുന്ന വിഷയങ്ങൾക്ക് ഹാലലിയ മറുപടിയായി, ഹാലലിയ മൗനമായിരിക്കുന്നത് ചിലത് സംസാരിക്കാൻ പോവുകയാണ്. ഹാലലിയ അതിനെ ബാധിച്ചിരിക്കുന്ന ബാധ വിട്ടുമാറുവാൻ പോവുകയാണ്. അതിനുവേണ്ടിയാണ് നമ്മൾ ഇന്ന് പ്രാർത്ഥിക്കാൻ പോകുന്നത്. പ്രൈസ് ദി ലോർഡ്. സ്തോത്രം. എനിക്ക് നിങ്ങൾക്ക് ഒരു അത്ഭുതം കാണണം. അനേക നാളുകളായി മൗനമായി ഇരിക്കുന്നു, ഇത് നടക്കത്തില്ല എന്ന് പറഞ്ഞ മൗനമായി ഇരിക്കുന്ന ചില വിഷയങ്ങൾ. സ്തോത്രം. ആരാധനയ്ക്ക് വിളിച്ചാൽ മൗനമായിട്ടിരിക്കുന്നവര് ആരാധിക്കാൻ ഇറങ്ങാൻ പോവുകയാണ്. യേശുവിന്റെ അടുക്കലേക്ക് നമ്മൾ കൊണ്ടുവരികയാണ് ഈ വിഷയങ്ങളുമായി. അന്ന് യേശുവിന്റെ അടുക്കൽ ചിലർ ഭൂതഗ്രസ്തനായ, ഊമനായ, ഭൂതം പാടുന്നതനായ ഒരുത്തനെ കൊണ്ടുവന്നപ്പോൾ, യേശുവിന്റെ അടുക്കൽ കൊണ്ടുവന്നപ്പോൾ എന്ത് സംഭവിച്ചു? അവൻ ഭൂതത്തെ പുറത്താക്കിയ ശേഷം ഊമൻ സംസാരിച്ചു. അവൻ എന്തിനെയാണ് പുറത്താക്കിയത്? ഭൂതത്തെ പുറത്താക്കി.
ഞാൻ പല പ്രാവശ്യം നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട് സ്തോത്രം എന്താണ് റിബല്യസ് ആയിട്ട് നിൽക്കുന്നത് അവരല്ല റിബല്യസ് അവർ നല്ല കുഞ്ഞുങ്ങളാണ് പക്ഷേന്നുണ്ടെങ്കിൽ അവരിൽ വ്യാപരിച്ചിരിക്കുന്ന ദുഷ്ടശക്തിയെയാണ് നമ്മൾ നേരിടാൻ പോകുന്നത് ആ ദുഷ്ടശക്തിയോടാണ് നമുക്ക് പോരാട്ടമുള്ളത് കർത്താവ് പറഞ്ഞിരിക്കുന്നത് സ്തോത്രം തിരുവചനം പറയുന്നത് പൗലോസ് പറയുന്നത് നിങ്ങൾക്ക് പോരാട്ടമുള്ളത് ജഡരക്തങ്ങളോടല്ല വാഴ്ചകളോടും അധികാരങ്ങളോടും ഒക്കെയാണ് നമുക്ക് പോരാട്ടമുള്ളത് പ്രേതങ്ങളോട് പിശാചിന്റെ തന്ത്രങ്ങളോട് നമുക്ക് പോരാട്ടമുണ്ട് സ്വർലോകത്തിലെ ദുഷ്ടാത്മസേനകളോട് നമുക്ക് പോരാട്ടമുണ്ട് പ്രേതങ്ങളോട് ഈ ലോകത്തിന്റെ ദുഷ്ടാത്മശക്തികളോട് നമുക്ക് പോരാട്ടമുണ്ട് പ്രേതങ്ങളോട് പിശാചിന്റെ തന്ത്രങ്ങളോട് എതിർത്തു നിൽക്കണം കഴിയണതിന് നമ്മൾ സർവായുധ വർഗം ധരിച്ചുകൊണ്ട് ചില വിഷയങ്ങൾക്ക് പരിഹാരം കൊണ്ടുവരുവാൻ പോവുകയാണ് ഇന്ന് പകൽക്കാലം പ്രൈസ് ദി ലോർഡ് സ്തോത്രം ഹല്ലേലൂയ ഇസ്രായേൽ ഭൂതത്തെ പുറത്താക്കിയ ശേഷം ഊമൻ സംസാരിക്കുന്നു പ്രൈസ് ദി ലോർഡ് വേറെ ഊമൻ സംസാരിക്കുന്നു ഹല്ലേലൂയ ഊമൻ എങ്ങനെയാണ് സംസാരിക്കുന്നത് പ്രൈസ് ദി ലോർഡ് അവരിൽ നിന്ന് ഭൂതം പുറപ്പെട്ടു പോയപ്പോൾ അതിലെ അടുത്ത വാക്യം അടുത്ത രണ്ട് വാക്യം വായിച്ചാട്ട് 34 35 പരീശന്മാരോ എന്തിനകത്തിലും ഇത്രയും വലിയ അത്ഭുതം കണ്ടിട്ടും എന്തുണ്ടെന്നറിയാം ക്രിട്ടിസിസം ഉണ്ട് അവിടെ ക്രിട്ടിസൈസ് ചെയ്യാണ് ഒരത്ഭുതം കണ്ടു പാവം പിടിച്ചവർ യൗവനക്കാരൻ മിണ്ടാതെ നടന്നവൻ അവൻ സംസാരിച്ചപ്പോൾ അയ്യോ ഈ മനുഷ്യന്റെ ആ അവന്റെ കുടുംബത്തിൽ സംസാരിച്ചല്ലോ അവന് നല്ലതായല്ലോ ആ അവനെ കുറിച്ചൊരു സ്നേഹവും ആദരവും അനുകമ്പയും അവനോട് തോന്നുകയും ഈ ചെയ്തവനോട് അല്ലെങ്കിൽ ബഹുമാനിക്കുകയും ചെയ്യുന്നതിന് പകരം ഇപ്പൊ ആരെ ക്രിട്ടിസൈസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ചെയ്തവനെ ആ ഇതാണ് ഇന്ന് ലോകത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത് പ്രേസറോട് ഞാൻ പറയാം ആരാ ക്രിട്ടിസൈസ് നടത്തുന്നതെന്ന് ഞാൻ പറഞ്ഞുതരാം വേറെ ആരുമല്ല നടത്തുന്നത് ദൈവമക്കളെന്ന് അഭിമാനിക്കുന്നവർ അവർക്ക് ക്രിട്ടിസൈസ് നടത്താൻ പറ്റത്തുള്ളൂ എന്തുകൊണ്ട് അവർ ക്രിട്ടിസൈസ് നടത്തുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ നിങ്ങളുടെ ഇടയിൽ അല്ലെങ്കിൽ ആരുടെ എവിടെയെങ്കിലും നിങ്ങളിപ്പം ഇന്ത്യ കേരളത്തിലാണെന്ന് നോക്കിയാൽ എന്തോ ഏതോ ഒരു പാസ അജിത്തെന്നോ എന്തോ പുള്ളിയുടെ പേര് ഞാൻ ഓർക്കുന്നില്ല ഞാൻ കണ്ടു ഒരുപാട് പേര് എഴുന്നേറ്റ് നടക്കുന്നത് ഒരുപാട് പേര് അദ്ദേഹത്തിൻ്റെ ശുശ്രൂഷയിൽ എഴുന്നേറ്റ് നടക്കുന്നത് ഇൻ്റർനെറ്റിൽ കൂടെ കണ്ട പേര് ഞാൻ അദ്ദേഹത്തിന് ഓർക്കുന്നില്ല ഭൂതങ്ങൾ വിട്ടുപോകുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് പലർ എഴുന്നേറ്റ് നടക്കുന്നത് കണ്ടിട്ടുണ്ട് രോഗികൾ സൗഖ്യമാകുന്നത് കണ്ടിട്ടുണ്ട് കുഞ്ഞുങ്ങളില്ലാത്തവർ കുഞ്ഞുങ്ങൾ ഉണ്ടായിരുന്നു സാക്ഷ്യം പറയുന്നത് കേട്ടിട്ടുണ്ട് ഇങ്ങനെ പല കാര്യങ്ങളും ഞാൻ ആ ഇൻ്റർനെറ്റിൽ കൂടെ അദ്ദേഹത്തിൻ്റെ പ്രസംഗത്തിലൂടെ കാണാനിടയായി അതുപോലെ പല ദൈവദാസന്മാരെ ഈ ഡിനോമിനേഷൻ അല്ലാത്ത ആൾക്കാർ ഞാൻ പറഞ്ഞു കഴിഞ്ഞു ഇന്നത്തെ പെന്തക്കോസ്റ്റ് ഡിനോമിനേഷൻ അല്ലാത്ത ആൾക്കാർ ചെയ്യുന്ന ഇൻഡിപെൻഡൻ്റായിട്ട് ചെയ്യുന്നവരുടെ ഇടയിൽ ഒരുപാട് അത്ഭുതങ്ങൾ കാണുന്നുണ്ട് എന്തുകൊണ്ട് ഈ ഡിനോമിനേഷൻ ആൾക്കാരുടെ ഇടയിൽ ഉണ്ടാകുന്നില്ല എന്നുള്ളത് എനിക്കറിയത്തില്ല പക്ഷെ ഒരു കാര്യം എനിക്കറിയാം ഇപ്പം ഞാൻ പ്രാർത്ഥിച്ചിട്ട് ഒന്നും സംഭവിച്ചില്ലെന്നുണ്ടെങ്കിൽ ഞാൻ എന്ത് ചെയ്യും ഇപ്പം ആ അത്ഭുതം നടത്തിയവരെ കുറിച്ച് ഓ അതാണ് നടത്തുന്നതൊന്നും അതൊന്നും ശരിയൊന്നുമല്ല അതിനകത്തിൽ എന്തോ കള്ളത്തരമുണ്ടെന്ന് പറയും കാരണം ഞാൻ ചെയ്തിട്ട് ഇത്രയും കാലം ചെയ്തിട്ടും 10, 36, 10, 9 വർഷമായിട്ടും നടക്കുന്നില്ലെന്നുണ്ടെങ്കിൽ ഞാൻ ആ മനുഷ്യനെ കുറിച്ച് എന്ത് പറയണം ക്രിട്ടിസൈസ് ചെയ്യണം അതാണ് അങ്ങനെ നടന്നെങ്കിലും നടക്കൂ അങ്ങനെയാണ് ഈ ലോകം പോകുന്നത് യേശുവിൻ്റെ കാലത്ത് അങ്ങനെയാണ് പരീശന്മാരെ ഇത്രയും കാലം ബൈബിള് പഠിക്കുന്നു അവർ പഠിപ്പിക്കുന്നു എന്തെല്ലാം ചെയ്യുന്നു ഒരത്ഭുതം കണ്ടിട്ടില്ല ഇപ്പം വേണ്ട ഒരു ചെറുപ്പക്കാരൻ വന്നേക്കുന്നു 30 വയസ്സുണ്ട് ഇവനോട് ചോദിച്ചു കഴിഞ്ഞാൽ അവൻ ഭയങ്കര അത്ഭുതങ്ങൾ നടത്തുന്നു അവർക്ക് സൂഹിക്കും അവർക്ക് സൂഹിക്കത്തില്ല അവർ ക്രിട്ടിസൈസ് ചെയ്തില്ലെങ്കിലേ ഉള്ളൂ കുഴപ്പം പ്രേതരോട് പരീശന്മാരെ നോക്കുന്നുണ്ട് പള്ളിയിലെ പ്രമാണികൾ പള്ളിയിലെ വലിയ പ്രമാണികൾ അവർ തലപ്പാവും അങ്ങനെയുള്ളതും ഇതുകൊണ്ടും അവർ പട്ടയും ഇതും എന്തോ അതെല്ലാം വെച്ച് കെട്ടി വലിയൊരു ബഹുമാനവും വാങ്ങിച്ചുകൊണ്ടൊക്കെ നടക്കുന്നു മുഖ്യാസനത്തിൽ ഇരിക്കുന്നു ഇതെല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്നു പക്ഷെ തന്നെ ഇവരെ കൊണ്ടൊന്നും നടക്കുന്നില്ലെന്ന് കണ്ടതന്നെ ആൾക്കാരെന്ത് ചെയ്യും പബ്ലിക് അവരെ കുറ്റം പറയും നിങ്ങളെ കൊണ്ട് കഴിവില്ലാത്തവരാണെന്ന് പറയും അപ്പം അത് പറയാതിരിക്കണമെന്നുണ്ടെങ്കിൽ ഇവരെന്ത് ചെയ്യണം ഈ 30 വയസ്സുകാരനെ കുറ്റം പറഞ്ഞാലേ പറ്റുള്ളൂ
സ്തോത്രം. ഇന്നും നീ 30 വയസ്സുകാര് ചെറുപ്പക്കാര് യവനക്കാരായിട്ടുള്ള ശുശ്രൂഷകന്മാര് അത്ഭുതങ്ങൾ നടത്തുന്നുണ്ട്. പലരും അത്ഭുതങ്ങൾ കുറ്റം പറയും, ക്രിറ്റിസൈസ് ചെയ്യും. ഇത് സ്വാഭാവികമാണ് എന്ന് നമുക്കിവിടെ കാണാൻ സാധിക്കും. പ്രൈസറോട് ക്രിറ്റിസിസം എല്ലാത്തിനും ഉണ്ടാകും. പ്രൈസറോട് അതിൻ്റെ പുറകെ പോയാൽ ദൈവമക്കളെ യേശു വേറെ കാര്യങ്ങളൊന്നും ചെയ്യാൻ പറ്റത്തില്ല. യേശു ഒരു ക്രിറ്റിസിസത്തിൻ്റെ പുറകെ അല്ല പോയത്. പ്രൈസറോട് യേശു സംസാരിക്കേണ്ടിടത്ത് സംസാരിച്ചു. എന്നാൽ യേശു പട്ടണം തോറും ഗ്രാമം തോറും സഞ്ചരിച്ച് അവരുടെ പള്ളികളിൽ ഉപദേശിച്ച് രാജ്യത്തിൻ്റെ സുവിശേഷം പ്രസംഗിക്കുകയും സകലവിധ വ്യാധീനവും വ്യാധിയും സൗഖ്യമാക്കുകയും ചെയ്തു. പ്രൈസറോട് എനിക്കും ഇതാണ് ഞാൻ ചിന്തിക്കുന്നത്. ഗ്രാമം തോറും പല സ്ഥലങ്ങളിൽ നടന്ന് ചെന്ന് സുവിശേഷം പറയണം. നല്ലൊരു ദിവസം എന്നോട് ഒരാൾ പറഞ്ഞു, നമ്മുടെ ഇടയിൽ ഒരു അത്ഭുതം നടന്നാൽ ജനം ഓടി വരും. അത്ഭുതം ഇങ്ങോട്ട് വന്നാലേ നടക്കുന്നത്, നമ്മൾ അങ്ങോട്ട് പോയാൽ നടത്തേണ്ടത്. നമ്മൾ അങ്ങോട്ട് ചെല്ലുമ്പോഴാണ് കർത്താവ് അവിടെ അത്ഭുതം നടത്തുന്നത്. പ്രൈസറോട് ഈ നാലാഴ്ച ഞങ്ങൾ പോയപ്പോൾ ഞങ്ങൾ കാണാനിടയെ കഴിഞ്ഞ ഞായറാഴ്ച ഞങ്ങൾ പോയേണ്ട ഒരു കുടുംബത്തിൽ തന്നെ, ഒരു സ്പാനിഷ് കുടുംബ കത്തോലിക്ക കുടുംബത്തിൽ തന്നെ മൂന്ന് പേര്, ആ സ്പാനിഷ് അവർ മൂന്ന് പേര്, അവർ അമ്മ ഉണ്ടായിരുന്ന മൂന്ന് പേര് അന്നേരം തന്നെ കർത്താവിനെ കർത്താവിൻ്റെ രക്ഷിതാവുമായി സ്വീകരിക്കാനിടയായി. ഞാൻ എന്താ കഴിഞ്ഞ ദിവസം പറഞ്ഞല്ലോ, ചർച്ച് ബ്രേക്ക് ചെയ്ത സാധനങ്ങളെല്ലാം എടുത്തുകൊണ്ട് പോയി, അത് റിപ്പയർ ചെയ്യാൻ വന്ന ഒരു സ്പാനിഷ് തന്നെയായിരുന്നു. അവനോട് ഞാൻ സുവിശേഷം പറഞ്ഞു, അവൻ രക്ഷിക്കപ്പെടാനിടയായി തീർന്നു. ഞങ്ങൾ പോയടുത്ത് നാല് പേര് രക്ഷിക്കപ്പെടാനിടയായി തീർന്നു. ആദ്യത്തെ ദിവസം രണ്ടു പേരെയും കണ്ടു, മൂന്നാമത്തെ സെക്കൻഡ് ഡേയിൽ നാല് പേരെയും കണ്ടു, തേർഡ് ഡേയിൽ ആറ് പേരെ കാണാനിടയായി. ഒരാൾ ക്യൂബക്കാരന് വളരെ റെസ്പോണ്ട് ചെയ്യാൻ തുടങ്ങി. ഉടനെ തന്നെ ഞങ്ങളെ വിളിച്ചുകൊണ്ട് പോയി അദ്ദേഹത്തിൻ്റെ മകന് വേണ്ടി പ്രാർത്ഥിക്കാൻ പറഞ്ഞു. അപ്പാർട്ട്മെൻറ്റ് അകത്ത് കൊണ്ടുപോയി പ്രാർത്ഥിക്കാനിടയായി തീർന്നു. ഞാൻ പറഞ്ഞെന്താണ്, നമ്മൾ ഇറങ്ങി ചെല്ലുമ്പോഴാണ് കർത്താവ് ഡോറുകൾ നമുക്ക് വേണ്ടി തുറന്നു തരുന്നത്. പ്രൈസ് ദ ലോർഡ്. ദൈവമക്കളെ സ്തോത്രം. ഇതുവരെയും ഇറങ്ങിയിട്ടില്ലാത്തവരെ ഇറങ്ങട്ടെ. പ്രൈസ് ദ ലോർഡ്. സ്തോത്രം. നിങ്ങൾ സുവിശേഷം പറയുന്നതിന് വേണ്ടി ഇറങ്ങുക. കർത്താവിൻ്റെ പാത പിൻപറ്റണം നമുക്ക്. പ്രൈസ് ദ ലോർഡ്. അതായിരിക്കണം നമ്മുടെ ലക്ഷ്യം. കർത്താവിൻ്റെ പാത എനിക്ക് എങ്ങനെ പിൻപറ്റുവാൻ സാധിക്കും? എനിക്ക് വേണ്ടി ജീവൻ തന്നവനെ ഞാൻ എങ്ങനെ പിൻപറ്റുവാൻ സാധിക്കും? ദൈവമക്കളെ, നമ്മളൊക്കെയും രക്ഷിക്കപ്പെട്ടും സ്നാനപ്പെട്ടും ദൈവസന്നിധി ചെല്ലുവാനായി കാത്തിരിക്കുന്നവരാണ്. എന്നാൽ സ്തോത്രം, ഞാൻ ഇപ്പോൾ കാണുന്നത് ഒന്നുണ്ട്, അനേകര് പ്രൈസറോടെ നമ്മുടെ ചുറ്റുവട്ടത്തുമുള്ളവര് നശിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇവരിലേക്ക് ഇറങ്ങിച്ചെല്ലുവാൻ ദൈവമക്കളെ ഞാൻ നിങ്ങളോട് ആഹ്വാനം ചെയ്യുകയാണ്. നിങ്ങളിൽ എത്ര പേർക്ക് അതിന് കഴിയും? എന്നെ കേൾക്കുന്ന ചില ദൈവമക്കളെ, നിങ്ങൾ ഇറങ്ങിപ്പുറപ്പെടുക. അപ്പോൾ ചിലരെ നിങ്ങൾക്ക് ദൈവം കൊണ്ടുതരും. അവിടെ സ്തോത്രം, നിങ്ങൾ അത്ഭുതം കാണുവാൻ ഇടയായിത്തീരും. അപ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ അത്ഭുതം നടക്കുവാൻ ഇടയായിത്തീരും. പ്രൈസറോട് പകരം നോക്കണം, രാജ്യത്തിന്റെ സുവിശേഷം പ്രസംഗിക്കുകയും സകലവിധ ദീനവും വ്യാധിയും സൗഖ്യമാക്കുകയും ചെയ്യും അവൻ. എന്നിട്ട് യേശു പറയുന്ന വാക്കുകൾ ശ്രദ്ധിച്ചോണം. അതിന്റെ 36-ാമത്തെ വാക്യം വായിച്ചോട്ടെ. അതുകൊണ്ട് വായിച്ചു, ആകയാൽ പ്രൈസറോട്. ഇത് തന്നെയാണ് ഞാനും പ്രാർത്ഥിച്ചത്, കർത്താവേ കൊയ്ത്തിന് വേണ്ടി വേലക്കാരെ അയക്കണം. എനിക്ക് ഒറ്റയ്ക്ക് പറ്റത്തില്ല. കർത്താവ് പ്രാർത്ഥനയ്ക്ക് മറുപടി തരുമോ തരത്തിനെയോ? തീർച്ചയായും മറുപടി തരും. ദൈവമക്കളെ സ്തോത്രം. അപ്പം നമ്മൾ കൊയ്ത്ത് കാണാനായിട്ട് തുടങ്ങും. പ്രൈസലോട് സ്തോത്രം. ഇന്ന് നമ്മുടെ ഇടയിൽ കൊയ്ത്ത് നടക്കണം. കാരണം നമ്മൾ മലയാളികളെ മാത്രം ഉന്നം വെച്ച് പോകരുത്. പ്രൈസലോട്. നമ്മൾ മറ്റുള്ളവരിലേക്ക് ഇറങ്ങിച്ചെല്ലുവാൻ നമ്മൾക്ക് നമുക്ക് ഉള്ള കഴിവ് നമ്മൾ ഉപയോഗിക്കുമ്പോൾ ദൈവ കഴിവുള്ളവരെ നമ്മുടെ മുന്നിലേക്ക് കൊണ്ടുതരും. പ്രൈസലോട് സ്തോത്രം. പുരുഷാരത്തെ ഇടയനില്ലാത്ത ആടുകളെ പോലെ കുഴഞ്ഞവരും ചിന്നവരുമായി കണ്ടിട്ട് ഞാൻ പണ്ട് 1992 വന്ന് 97 വരെ താമസിച്ച അപ്പാർട്ട്മെൻറ്റ്, 98 ഞങ്ങൾ ഇങ്ങോട്ട് മാറുന്നത്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ അവിടെ താമസിച്ച അപ്പാർട്ട്മെൻറ്റ് വളരെ ക്ലീനായിരുന്നു, വളരെ അനുഗ്രഹിക്കപ്പെട്ട അപ്പാർട്ട്മെൻ്റ് ആയിരുന്നു, അധികം പേരില്ല, വളരെ നീറ്റ് അപ്പാർട്ട്മെൻ്റ് ആയിരുന്നു. സ്തോത്രം. കഴിഞ്ഞ ദിവസം ഞാൻ ചർച്ചിൽ നിന്ന് ഇങ്ങോട്ട് വരുന്നുണ്ട്, എനിക്ക് തോന്നി അപ്പാർട്ട്മെൻറ്റ് വരെ പോകണമെന്ന്. അപ്പം
ഞാൻ പറഞ്ഞു ഞാൻ പോകുന്നില്ല, ഞാൻ പിന്നീട് അവരെ ഇവരെ എല്ലാം കൂട്ടിക്കൊണ്ട് പോകാമെന്ന് ഉദ്ദേശിച്ചിട്ട് വീണ്ടും ഞാൻ മുന്നോട്ട് വന്നു. വീണ്ടും മുന്നോട്ട് വന്നിട്ടുണ്ടെങ്കിൽ എൻ്റെ ഹൃദയത്തിന് ദൈവത്തിൻ്റെ ആത്മ പറഞ്ഞു തിരിച്ചവിടെ പോകാൻ പറഞ്ഞു. ഞാൻ അവിടെ ചെന്നു. അവിടെ ചെന്ന് കഴിഞ്ഞാൽ എല്ലാം ഡ്രഗ് അടിച്ചും അങ്ങനെ ഒരു വല്ലാത്ത സിറ്റുവേഷൻ. ചെന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു ബോംബെയിലെ ചെന്ന പോലുള്ള ഒരു സിറ്റുവേഷൻ പോലെ. ഞാൻ തന്നെ വീടിന്ന് പേടിച്ചു പോയി. കാരണം ഇവിടെ ഒറ്റയ്ക്ക് എല്ലാം ഒറ്റ വലിയ ബുദ്ധിമുട്ടാണ്. ഞാൻ എന്നിട്ട് ഒന്ന് രണ്ട് പേർക്ക് അപ്പാർട്ട്മെൻറ്റ് ട്രാക്ക് കൊടുത്തു. ട്രാക്ക് കൊടുത്തിട്ട് ഒരുത്തം പറഞ്ഞു, ഡോണ്ട് ഗിവ് ഇറ്റ് അവേ, ഡോണ്ട് വേസ്റ്റ് യുവർ ടൈം, വി ഓൾ ആർ ഗോയിങ് ടു ദ ചർച്ച്. എല്ലാം അവിടുന്ന് സെറ്റ് മരിച്ചു തോന്നിയ പോലെ ഏതാണ്ടൊക്കെ ചെയ്തുകൊണ്ടൊക്കെ ഇരിക്കുകയാണ്. അതെല്ലാം കഴിഞ്ഞ് കഴിഞ്ഞിട്ട് ഞാൻ അവിടുന്ന് മാറി വേറൊരുത്തരും കൊടുത്തു. ഒന്ന് രണ്ട് പേർ കൊടുത്തു കഴിഞ്ഞിട്ടുണ്ട്. ഞാൻ വണ്ടി ഇടയ്ക്കോട്ട് ഇങ്ങനെ നടന്നു വന്നിട്ട് ഒരു വെളുത്ത വെളുമ്പം പയ്യന് ഗിറ്റാറും പിടിച്ചുകൊണ്ട് വരുന്നു. ഞാൻ പറഞ്ഞു, ഓ യു, ദേർ ഇസ് എ മ്യൂസിഷ്യൻ കമ്മിങ്. ഓക്കെ, സോ യു ആർ എ മ്യൂസിഷ്യൻ, യു ആർ യൂസിങ് സോങ് ഫോർ സംബഡി എന്ന് പറയുന്നത്, ലെറ്റ് മീ ലെറ്റ് എസ് ടോക്ക് എന്ന് പറഞ്ഞിട്ട് അവൻ പറഞ്ഞു, കം കം വിത്ത് മീ എന്ന് പറഞ്ഞ്. ഞാൻ അവൻ പറഞ്ഞ് നമുക്ക് ആ മരത്തിന് ചോട്ടി പോയിരിക്കാം. മരത്തിന് ചോട്ടി പോയിരുന്നിട്ട് എന്നോട് കരയാൻ തുടങ്ങി. പ്രേസറോട് ഞാനൊരു ഒരു 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 യൗവനക്കാരത്തിയുമായി ഞാൻ ഈ അപ്പാർട്ട്മെൻറ്റ് ഒന്ന് താമസിക്കുന്നത് 28 വയസ്സേ ഉള്ളൂ. അവള് അവനെ കുറ്റം പറഞ്ഞ് അങ്ങനെയൊന്നും വഴക്കുണ്ടായി. ഇവൻ ജയിലിലായിരുന്നു, ജയിലിൽ നിന്ന് തിരിച്ചു വന്നു. അതിനുശേഷം വലിയ പ്രശ്നങ്ങളാണ്. അവൾ വേറൊരുത്തന്നെ പുറകെ പോയി, അവൻ വേറൊരു വീട്ടിൽ അപ്പാർട്ട്മെൻറ്റിൽ കയറി താമസിച്ചു. അവൻ ഡ്രഗ് ആഡിക്റ്റാണ്, അവനും ഇവിടുത്തുകാരനാണ്. എല്ലാം അങ്ങ് കുഴഞ്ഞവരും ചിന്നവരുമായി കിടക്കുന്ന അവസ്ഥ കണ്ട് ഹൃദയം തകർന്നു. ഞാൻ ഈ യൗവനക്കാരനോട് പറഞ്ഞപ്പോൾ അവനെ നമുക്ക് എനിക്ക് നിലത്ത് ഈ മണ്ണിൻ്റെ മുകളിൽ അധികം നേരം ഇരിക്കാൻ എന്നെ കൊണ്ട് വലിയ പാടാ. കാരണം ഒന്നുകിൽ ഇച്ചിരി പൊങ്ങിയ സ്ഥലം വേണം, അല്ലെന്നുണ്ടെങ്കിൽ എനിക്ക് ഇവിടെ ഇരിക്കാൻ പാടാന്ന് പറഞ്ഞ് ഞാൻ പറഞ്ഞ് നമുക്ക് ചർച്ചിലോട്ട് കൊണ്ടുപോകാമെന്ന് പറഞ്ഞ് ഞാൻ അവനെ ചർച്ചിൽ കൊണ്ടുപോയി. അവിടെ ഇരുന്ന് അവന് വേണ്ടി കുറച്ച് നേരം സുവിശേഷം പറഞ്ഞു, യേശുവിനെ നീ സ്വീകരിക്കാൻ പറഞ്ഞു. അവൻ പറഞ്ഞു, ഞാൻ പണ്ട് മുതലേ ക്രിസ്ത്യൻ സ്കൂളിലാണ് പഠിച്ചത്, എൻ്റെ ഫാദർ മരിച്ചിട്ട് ഒരു വർഷമായി. ഇപ്പം അവനാരാണ്, അവനമ്മയില്ല, സഹോദരങ്ങളില്ല, നിങ്ങൾ പറഞ്ഞാട്ട് കുഴിഞ്ഞവരും ചിന്നവരുമാണോ? അവന് നല്ലതായി ജീവിക്കണമെന്ന് ആഗ്രഹമില്ലേ? ഉണ്ട്, പക്ഷേ അവനെ നയിക്കാൻ ആരുമില്ല. അങ്ങനെ അനേകർ ഇവിടെ ഉണ്ട്. പ്രൈസ് ദ ലോർഡ്. നമ്മൾ അത്ഭുതം കാണുന്നുണ്ട്, ഇവരിൽ കൂടി അത്ഭുതം കാണുവാൻ നമ്മൾ പഠിക്കണം. ഇവരിൽ കൂടി അത്ഭുതം ദൈവം പ്രവർത്തിക്കുമ്പോൾ ദൈവ വൈദ്യ സ്തോത്രം. നമ്മളൊക്കെ ഒരുപാട് അത്ഭുതങ്ങൾ കണ്ടിട്ടുള്ളവരാണ്, നമ്മുടെയൊക്കെ ജീവിതത്തിൽ വലിയ പ്രവൃത്തി ദൈവത്തിൻ്റെ പ്രവൃത്തി കണ്ടിട്ടുള്ളവരാണ്. മരണത്തിൻ്റെ വായിൽ നിന്ന് നമ്മളൊക്കെ വിടുവിക്കപ്പെട്ടിട്ടുള്ളവരാണ്. അല്ലെങ്കിൽ പറഞ്ഞാട്ട് നിങ്ങളുടെ ജീവിതത്തിൽ അത്ഭുതം കണ്ടിട്ടില്ലാത്തവർ ആരെങ്കിലും ഉണ്ടോ ഈ കൂട്ടത്തിൽ? അനേകർ അത്ഭുതം കണ്ടിട്ടുണ്ട്. എന്നാൽ കുഴഞ്ഞവരും ചിന്നവരുമായി അനേകരും നമ്മൾ പാർക്കുന്ന പട്ടണത്തിൽ നമ്മുടെ ചുറ്റുവട്ടത്തുള്ളപ്പോൾ അവരിലേക്ക് ഇറങ്ങിച്ചെല്ലുവാൻ നമ്മളിൽ എത്ര പേർക്ക് സാധിക്കും? അതിനുവേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുക, അതിനുവേണ്ടി നമ്മൾ പ്രവർത്തിക്കുക. ആ കൊയ്ത്ത് വളരെയുണ്ട്, കർത്താവ് പറയുന്നത് കൊയ്ത്ത് വളരെയുണ്ട്. ഹാലേലൂയ, വേലക്കാരോ ചുരുക്കം. ഹാലേലൂയ, അനേക വേലക്കാരുണ്ട്. ഹാലേലൂയ സ്തോത്രം. ആ വേലക്കാരെ കാര്യമല്ല പറയുന്നത്, കർത്താവ് പറയുന്നത് ഇവർക്ക് വേണ്ടി ഇറങ്ങിത്തിരിക്കുവാൻ ചില വേലക്കാരെ എനിക്ക് ആവശ്യമാണ്. പ്രൈസ് ദ ലോർഡ്. എങ്ങനെയാണ് അത്ഭുതം നടക്കുന്നത്? പ്രൈസ് ദ ലോർഡ്. സകലവിധ ദീനവും വ്യാധിയും സൗഖ്യമാക്കുകയും ചെയ്തു. എങ്ങനെയാണ്? യെശയ്യ പ്രവചനം 35-ാം അധ്യായം 4 മുതൽ 6 വരെയുള്ള വാക്യങ്ങൾ വായിക്കുന്നുണ്ട്. എങ്ങനെയാണ് അത്ഭുതം നടക്കുന്നത് എന്ന്. യേശു കടന്നു വന്നപ്പോൾ, യേശു പരശുശ്രൂഷ വേളയിൽ എങ്ങനെയാണ് ചെയ്തത്, എന്താണ് ചെയ്തത്? യോഹന്നാന്റെ ശിഷ്യന്മാർ വന്ന് യേശുവിനോട് ചോദിക്കുന്നു. എന്താണ് സുശേഷം? 11-ാം അധ്യായത്തിനകത്ത് അതിന്റെ 1-ഉം 2-ഉം വാക്യം. അത് ലൂക്കോസിന്റെ സുവിശേഷത്തിൽ ആ ചോദ്യത്തിന്റെ മറുപടി നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ലൂക്കോസിന്റെ സുവിശേഷം 7-ാം അധ്യായം 18 മുതൽ 22 വരെയുള്ള വാക്യത്തിലാണ് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അടുത്ത വാക്യങ്ങൾ വാചകം. അവൻ വ്യാധികളും ദണ്ഡനങ്ങളും ദുരാത്മാക്കളും പിടിച്ച പലരെയും സൗഖ്യമാക്കുകയും
അപ്പൊ നിങ്ങൾ ചോദിച്ചേ, ചോദിച്ചതിന് മറുപടിയാണോ യേശു പറഞ്ഞത്? ചോദ്യം എന്തായിരുന്നു? ചോദ്യം ഇതായിരുന്നു, വരുവാനുള്ളവൻ നീയോ അല്ല ഞങ്ങൾ മറ്റൊരുത്തിനു വേണ്ടി കാത്തിരിക്കുകയോ എന്ന് ചോദിച്ചു. യേശു എന്തായിരുന്നു പറയേണ്ടത്? വരുവാനുള്ളവൻ ഞാനായിരുന്നു, ഇനി വേറൊരാൾക്ക് വേണ്ടി കാത്തിരിക്കണ്ട എന്നല്ലേ മറുപടി പറയേണ്ടത്? എന്തുകൊണ്ട് യേശു അവരോട് മറുപടി പറയാതെ ദൈവപ്രവൃത്തി അവിടെ ചെയ്ത് കാണിച്ചു? ഇത് നിങ്ങൾ അറിയണമെന്നുണ്ടെങ്കിൽ പ്രയസനോട് ഒരു മർമ്മമാണ് കർത്താവ് എനിക്ക് വെളിപ്പെടുത്തുന്നത്. ഈ മർമ്മം ഞാൻ മനസ്സിലാക്കിയപ്പോൾ എനിക്ക് മനസ്സിലായി, കർത്താവിനോട് ചില പ്രാർത്ഥന നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ കർത്താവ് അത് മറുപടി തരുന്നത് വേറൊരു രൂപത്തിലായിരിക്കും, വേറൊരു രീതിയിലായിരിക്കും. അത് മനസ്സിലാക്കുവാൻ ഉള്ള കഴിവ് നമുക്ക് വേണം. പ്രയസനോട് ആ ചോദിച്ചതിന് മറുപടി രണ്ട് ചോദിച്ചതിന് മറുപടി എന്തായിരുന്നു കർത്താവ് ചെയ്തത്? വരുവാനുള്ളത് നീയോ എന്ന് ചോദിച്ചു, അല്ല ഞങ്ങൾ മറ്റൊരുത്തരെ കാത്തിരിക്കണമോ എന്ന് ചോദിച്ചു. യോഹന്നാൻ ആചരിക്കുന്ന പറഞ്ഞു ആ നാഴികയിൽ. അപ്പൊ എന്താ ആ നാഴികയിൽ? അവൻ വ്യാധികളെയും ദണ്ഡനങ്ങളും ദുരാത്മാക്കളെയും പിടിച്ച പലരെയും സൗഖ്യമാക്കുകയും പല കുരുടന്മാർക്കും കാഴ്ച നൽകുകയും ചെയ്തിട്ട് അവരോട് കുരുടർ കാണുന്നു, വിടന്ന് നടക്കുന്നു, കുഷ്ഠരോഗികൾ ശുദ്ധരായിത്തീരുന്നു, ചെകിടർ കേൾക്കുന്നു, മരിച്ചവർ ഉയർക്കുന്നു, ദരിദ്രന്മാരോട് സുവിശേഷം അറിയിക്കുന്നു എന്നിങ്ങനെ നിങ്ങൾ കാണുകയും ചെയ്യുകയും ചെയ്തത് യോഹന്നാനെ ചെന്ന് അറിയിപ്പീൻ. അപ്പൊ യോഹന്നാനോട് പറയേണ്ട കാര്യം ഇതാണോ? ചോദിച്ചൊരു മറുപടി അല്ല പറയേണ്ടത്, അത് മറുപടി. ഇത് യോഹന്നാന് മനസ്സിലാകുന്ന ഭാഷയിലാണ് കാണിച്ചു കൊടുത്തേക്കുന്നത്. യോഹന്നാന് മനസ്സിലാകുന്നത് തിരുവചനത്തിന്റെ മർമ്മങ്ങൾ മാത്രമേ യോഹന്നാന് മനസ്സിലാകത്തുള്ളൂ. അത് എവിടെയുണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ യെശയ്യാപ്രവചനം 35:4-6 വാക്യത്തിനകത്ത് കർത്താവ് ചെയ്യാനിരിക്കുന്ന പ്രവചനത്തിന്റെ നിവർത്തീകരണം ചെയ്ത് കാണിച്ചിട്ട് പറയുകയാണ്, ഇത് ചെന്ന് യോഹന്നാനെ അറിയിക്കും, ഈ പ്രവചനം നിവർത്തിച്ചത് ആരാണെന്ന് നിനക്ക് മനസ്സിലാകും. പ്രയസനോട് ഈ പ്രവചനം എന്തായിരുന്നു? വായിച്ചാട്ടെ, മനോഭീതിയുള്ളവരോട് ധൈര്യപ്പെടുവീൻ. വായിച്ചാട്ടെ, വായിക്കുന്നവര് എപ്പോൾ അതാണ് കുരന്മാരുടെ കണ്ണ് തുറന്നു വരും, എപ്പോൾ ചെവിടരുടെ ചെവി അടഞ്ഞിരിക്കുകയില്ല, എപ്പോൾ അമ്മ മുടന്തർ മാനിനെ പോലെ ചാടും, എപ്പോൾ ഊമർ നാവും ഉല്ലസിച്ച് ഘോഷിക്കും, എപ്പോൾ മരുഭൂമിയിൽ വെള്ളവും, എപ്പോൾ നിർജ്ജന പ്രദേശത്തെ തോടുകളും പുറപ്പെടും, എപ്പോൾ എപ്പോഴാണെന്ന് അറിയാമോ? 4-ാമത്തെ വാക്യത്തിനകത്തുണ്ട്, മനോഭീതി ഉള്ളവരോട് ധൈര്യപ്പെടുവീൻ. എന്ന് പറഞ്ഞാൽ സുവിശേഷം അറിയിക്കുമ്പോൾ ഈ അത്ഭുതങ്ങൾ നടക്കും. സുവിശേഷം പറയുമ്പോൾ, നല്ല വാർത്ത അറിയിക്കുമ്പോൾ അത്ഭുതം നടക്കും. ഇപ്പോ നല്ല വാർത്ത ഞാൻ അറിയിക്കുന്നു, ദരിദ്രന്മാരോട് നല്ല വാർത്ത അറിയിക്കുന്നു, അവിടെ അത്ഭുതം നടക്കുന്നു. ഇത് ആരെ കുറിച്ച് എഴുതിയിരിക്കുന്നു? അവനാണ് ഇവൻ. പ്രേതരോട് സ്തോത്രം. അപ്പോ ഊമർ സംസാരിക്കുന്നത് എപ്പോഴാണ്? നമ്മൾ പിടിച്ചുകൊണ്ട് അവന്റെ അടുക്കൽ കൊണ്ടു ചെല്ലുമ്പോൾ. രോഗിയെ സൗഖ്യമാകുന്നത് എപ്പോഴാണ്? മോനെ, പ്രേതരോട് ഞാൻ യേശുവിന്റെ അടുക്കൽ നിന്നെ പിടിച്ചുകൊണ്ട് ചെല്ലുകയാണ്. മകളെ, യേശുവിന്റെ അടുക്കലേക്ക് കടന്നു വരുമ്പോൾ അവിടെ നിനക്ക് വിടുതലുണ്ട്. പ്രൈസ് ദ ലോർഡ്. സ്തോത്രം. സുവിശേഷം അറിയിക്കുമ്പോൾ അത്ഭുതങ്ങൾ നടക്കും. ഹാലേലൂയ. അതുകൊണ്ടാണ് പൗലോസ് പറയുന്നത്, സുവിശേഷം അറിയിക്കുന്നതിൽ എനിക്ക് ലജ്ജയില്ല എന്ന് പറയുന്നത്. സുവിശേഷം ഒരു ശക്തിയാണ് എന്ന് പൗലോസ് വിളിച്ചു പറയുന്നത്. പ്രൈസ് ദ ലോർഡ്. എന്താണ് സുവിശേഷം? നല്ല വാർത്ത, നല്ലതിനെ കുറിച്ചുള്ള വാർത്ത. എവിടെയാണ് നല്ലതുള്ളത്? യേശു
ക്രിസ്തുവിന്റെ അടുക്കൽ ഒരു മനുഷ്യൻ വന്നിട്ട് പറഞ്ഞു, നല്ല ഗുരു എന്ന് വിളിച്ചവ പറഞ്ഞു, അല്ല എന്നെ നീ നല്ലവൻ എന്ന് വിളിക്കുന്നതെന്ന്, നല്ലവൻ ഒരുവൻ മാത്രമേ ഉള്ളൂ, ദൈവം മാത്രം. പ്രൈസ് ദി ലോർഡ്. സ്തോത്രം. എന്താണ് പറഞ്ഞതിന്റെ അർത്ഥം? ഹല്ലേലൂയ. നല്ല വാർത്ത ദൈവത്തിങ്കിൽ നിന്നാണ് വരുന്നത്. പ്രൈസ് ദി ലോർഡ്. ലോകത്തിൽ നിന്ന് വരുന്നത് നല്ലതല്ല, അത് കെട്ട വാർത്തയാണ്. ഹല്ലേലൂയ. അത് ഒരുപക്ഷേ നമുക്ക് നല്ലതായി ചിലതൊക്കെ തോന്നിയതിരിക്കാം, എന്നാൽ റിയൽ ഗുഡ് ന്യൂസ് കമ്മിങ് ഓൺലി ഫ്രം ഗോഡ്. അവനിൽ നിന്ന് മാത്രമേ നല്ല വാർത്ത വരികയുള്ളൂ. ആ നല്ല വാർത്ത വരുമ്പോൾ നീ മാനിനെ പോലെ ചാടുവാൻ തുടങ്ങും. ഹല്ലേലൂയ. കുരുടർ കാണുവാൻ തുടങ്ങും, ചെകിടർ കേൾക്കുവാൻ തുടങ്ങും, ഊമർ സംസാരിക്കുവാൻ തുടങ്ങും. ഹല്ലേലൂയ. സ്തോത്രം. രോഗികൾ സൗഖ്യമാകുവാൻ തുടങ്ങും. പ്രൈസ് ദി ലോർഡ്. ആ യേശുവിനെ എന്തിനാണ് അഭിഷേകം ചെയ്തത്? ഹല്ലേലൂയ. അപ്പോസ്തല പ്രവൃത്തി 10:38 ഇപ്രകാരം വായിക്കുന്നു, നസറായനായ യേശുവിനെ ദൈവം പരിശുദ്ധാത്മാവിനാലും ശക്തിയാലും അഭിഷേകം ചെയ്യും. ദൈവം അവരോടുകൂടെ ഇരുന്നു കൊണ്ട് അവൻ നന്മ ചെയ്തും പിശാശു ബാധിച്ചവരെ ഒക്കെയും സൗഖ്യമാക്കുകയും ചെയ്തു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അനേകം പിശാശു ബാധിച്ചവർ ഹല്ലേലൂയ ഈ പട്ടണത്തിൽ, നമ്മുടെ ചുറ്റുമുള്ള ദേശത്തുണ്ട്. ഹല്ലേലൂയ. ഇവരെ സൗഖ്യമാക്കുവാൻ ഹല്ലേലൂയ ദൈവത്തിന്റെ ആത്മാവിനാൽ അഭിഷേകം ചെയ്തവരാണ് ഹല്ലേലൂയ അനേകർ. എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇനിയും ഞാൻ ഈ ഭൂതം ഊമനാണോ അല്ലയോ എന്നൊന്ന് ഒന്ന് ക്ലിയർ ചെയ്തിട്ട് ഞാനിവിടെ അവസാനിപ്പിക്കാൻ പോവുകയാണ്. ലൂക്കോസിന് സുവിശേഷം 11:10 അതിന്റെ 14-15 വാക്യം ഒന്ന് വായിച്ചാട്ട്. നമ്മൾ ഇവിടെ ഇപ്പൊ ഒരു കുഞ്ഞ് സംസാരിക്കുന്നില്ലെന്നല്ല നമ്മൾ എന്താ പറയുന്നത്? ഡോക്ടർ പറയും അവനായതുണ്ട്, ഈ പ്രശ്നമുണ്ട്, ആ പ്രശ്നമുണ്ട്, അങ്ങനെയുണ്ട്, ഇങ്ങനെയുണ്ട് എന്നൊക്കെ ഒരുപാട് മെഡിക്കൽ ടേംസ് അവർ പറയും. യേശു ഏത് മെഡിക്കൽ ഡിഫിക്കൽട്ടിയാ പറഞ്ഞത്? അപ്പം എനിക്ക് സ്പിരിറ്റ് വേൾഡിൽ കൂടെ കാണുന്നതാണ് എനിക്ക് ഇഷ്ടം. പലർക്കും സയൻസ് വേൾഡിൽ കൂടെ കാണുന്നതാണ് ഇഷ്ടം. എന്നാൽ ആത്മീയമായി കണ്ടാൽ നിങ്ങൾക്ക് സൗഖ്യം പെട്ടെന്ന് ലഭിക്കും. എന്നാൽ സയൻസ് വേൾഡിൽ കൂടെ കണ്ടാൽ സൗഖ്യം പെട്ടെന്ന് ലഭിക്കത്തില്ല. ഏതാണ് എളുപ്പം? അതാണ് ഞാൻ നോക്കുന്നത്. എളുപ്പം ആത്മീയ കോളത്തിൽ കൂടിയാണ്, ആത്മീയ വേൾഡിൽ കൂടിയാണ്. ആത്മീയ വേൾഡിൽ എന്ന് പറഞ്ഞാൽ സ്വർഗരാജ്യത്തിൽ കൂടിയാണ് കാണേണ്ടത്. യേശു പറഞ്ഞു ഇവൻ സംസാരിക്കാത്തത്, അല്ലെന്നുണ്ടെങ്കിൽ ബൈബിള് പറയുന്നത് ഇവൻ സംസാരിക്കാത്തത് ഇവന് മേൽ വ്യാപരിച്ചിരിക്കുന്നത് ഡം സ്പിരിറ്റാണ്. എന്നാൽ സയൻസ് പറയുന്നു ഇത് ഡം സ്പിരിറ്റും ഡിം സ്പിരിറ്റും ഒന്നുമല്ല, ഇവന്റെ നാവിന് ഇന്ന പോലെ പ്രോബ്ലം ഉണ്ട്, വീണ്ടും ജന്മനായി ഇന്ന പ്രശ്നമുണ്ട്, അല്ലെന്നുണ്ടെങ്കിൽ ഇവന്റെ ബ്രെയിൻ്റെ ഈ നേർവിൻ്റെ തകരാറാണ്, അല്ലെന്നുണ്ടെങ്കിൽ അവൻ്റെ ആ തകരാറാണ്, ഈ തകരാറാണ്, ആ കെമിക്കലിൻ്റെ തകരാറാണ് ഒക്കെ അവർ പറയും, സയൻസ് പറയുന്നു. അപ്പൊ അതിൻ്റെ പുറകെ പോയി സമയം കർത്താവ് പറഞ്ഞിരിക്കുന്ന മാതിരി എന്താണ് കർത്താവിൻ്റെ വചനത്തിനകത്ത് എഴുതിയിരിക്കുന്നത്, അപ്പമല്ലാത്തതിന് നിന്റെ ദ്രവ്യവും കൊടുക്ക് ചെലവഴിക്കുന്നത് എന്തിനെയെന്ന് യെശയ്യാപ്രവചനത്തിനകത്ത് പറഞ്ഞതുപോലെ 55 കൊണ്ട് നടന്നതാണ്. അതിൻ്റെ 1-3 വരെയുള്ള വാക്യം, അല്ലയോ ദാഹിക്കുന്ന എനിക്കിതാ ഇഷ്ടം മതിയെന്നാണ്, എനിക്കിതാ ഇഷ്ടം, എനിക്കിതാ ഇഷ്ടം. നിങ്ങൾക്ക് ഏതാ ഇഷ്ടം എന്ന് വെച്ചുകഴിഞ്ഞാൽ നിങ്ങൾ തിരഞ്ഞെടുക്കാം. ഇവിടെ കാശ് കൊടുത്ത് നമ്മള് ഞങ്ങളുടെ നാട്ടിലൊക്കെ പറയുന്ന ഭാഷയുടെ കാശ് കൊടുത്ത് എനിക്ക് കടിക്കുന്ന മായ വാങ്ങിച്ചെന്ന് പറഞ്ഞ മാതിരി, ഇവിടെ പൈസ കൊടുക്കാതെ കർത്താവിന്റെ സന്നിധി വന്നിരുന്ന് അല്പസമയം ഇരുന്ന് പ്രാർത്ഥിച്ച് അവനെ ധ്യാനിച്ച് ആരാധിക്കാമെന്നുണ്ടെങ്കിൽ എന്റെ പ്രശ്നത്തിന് പരിഹാരം ഉണ്ടാവുന്നുണ്ടെങ്കിൽ ഞാൻ കാശ് കൊടുത്ത് വെച്ച് ഓരോന്നിനെ പുറകെ കൊണ്ട് കാര്യം എനിക്കുന്നുള്ളത്. ദൈവമക്കള്, നമ്മക്ക് അപ്പമല്ലാത്തതിന് നിന്റെ ദൈവവും നിന്റെ പ്രയത്നമല്ലോ ചെലവഴിക്കുന്നത് എന്തിന്?
നിനക്ക് ദൈവത്തിൽ നിന്നും പ്രാപിക്കുവാൻ നിനക്ക് സാധിക്കും. ഇത് ബാധിച്ചിരിക്കുന്നത് ഒരു ബാധയാണ്. ആ ബാധയാണെന്ന് ഞാൻ അംഗീകരിച്ച് അതിന്മേൽ പ്രാർത്ഥിക്കുമ്പോഴാണ് ദൈവം പ്രവർത്തിക്കുന്നത്. പലപ്പോഴും ഇത് ബാധയാണെന്ന് പറയാൻ പറ്റത്തില്ല. കാരണം മുന്നാളെ ഒരാളെന്നോട് ചോദിച്ച മാതിരി ദൈവമക്കളുടെ ഇടയിൽ ഭൂതമുണ്ടോ? ദൈവമക്കളുടെ ഇടയിൽ ആ ഉണ്ട്, ഉണ്ടോ? 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 അത് എവിടെ ഇരിക്കുന്ന ഭൂതം? ദൈവമക്കളുടെ ഭൂതം ഇല്ലയോ? ഓക്കെ, ബാധിക്കില്ല. നമുക്ക് നോക്കാം. അമ്മാമ പറഞ്ഞ അത് ശരിയാണോ നമുക്ക് നോക്കാം. യേശു എന്താ പറഞ്ഞതെന്ന് നമുക്ക് നോക്കാം. മത്തായിയുടെ സുവിശേഷം 13-ാം അധ്യായം അതിന്റെ 18-ഉം 19-ഉം വാക്യം. ആ ഇനി നമ്മൾ എന്ത് ചോദിക്കുക? വചനം എവിടെ വെച്ചാ വിതയ്ക്കപ്പെടുന്നത്? എവിടെയാണ് വചനം വിതയ്ക്കപ്പെടുന്ന സ്ഥലം മെയിൻ ആയിട്ട്? അല്ല, എവിടെ ഏത് സ്ഥലത്ത് വെച്ചാ വചനം വിതയ്ക്കപ്പെടുന്നതെന്ന് ചോദിച്ചത്? വചനം വിതയ്ക്കപ്പെടുന്നത് ആരാധനാ സ്ഥലത്ത് വെച്ചാ, ചർച്ചിൽ വെച്ചാ. പ്രയോജനോട്ട് വചനം വിതയ്ക്കപ്പെടുന്ന സ്ഥലം ആരാധനാ സ്ഥലത്ത് വെച്ചാണ്, ചർച്ചിൽ വെച്ചാണ്, അല്ല മീറ്റിംഗിൽ വെച്ചാണ് വചനം വിതയ്ക്കപ്പെടുന്നത്. അപ്പൊ വചനം വിതയ്ക്കപ്പെടുന്നുണ്ട് ചർച്ചിൽ, പിശാച് വരുമോ? വരുമില്ലയോ? അതെ, ഒന്നുകൂടെ ഒന്ന് വായിച്ച 19-ാം വാക്യം. അപ്പൊ ചർച്ചിൽ അപ്പൊ വളരെ വിതയ്ക്കുന്നില്ല പിശാച് വരണ്ടത്. അപ്പൊ നമ്മുടെ കൂടെ ആരിപ്പുണ്ടെന്ന് അറിയാമോ? കൂടെ ഇരിപ്പുണ്ട് ചർച്ചില്. എന്നിട്ട് കൂടെ ഇരുന്നിട്ട് ഇവർ എന്താ ചെയ്യുന്നറിയാമോ? ഇത് നീ നമ്മുടെ ദേഹത്തല്ല, അകത്ത് കയറി എടുത്തോണ്ട് പോകുന്നു. 10,000-ത്തിനകത്ത് കയറി ആ പിന്നല്ല പോ 10,000-ത്തിനകത്ത് കയറി എടുത്തോണ്ട് പോകുന്നത് ആരും അറിയുന്നില്ല. താരും എവിടെയാണ് 10,000-ത്തിനകത്ത് കയറി മോട്ടിച്ചോണ്ട് പോകുന്നത് ഒരു മനുഷ്യനും അറിയുന്നില്ല. പക്ഷേ ഇങ്ങനെ മോഷണം നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഭൂതം ദൈവമക്കളുടെ ഇടയിൽ ഉണ്ടോ ഇല്ലയോ? അംഗീകരിക്കാൻ വേണ്ടി പാടാ, പക്ഷെ കർത്താവ് പറഞ്ഞിട്ടുണ്ടെന്ന്, കർത്താവ് പറഞ്ഞിട്ടുണ്ട് ഡീമൻ അവിടെ ഉണ്ട് എന്ന്. നിന്റെ ഹൃദയത്തിനകത്ത് കയറി എടുത്തോണ്ട് പോകുന്നതെന്ന്. എനിക്കിത് വിശ്വസിക്കുന്നതാണ് എനിക്ക് എളുപ്പം. എനിക്കിത് വിശ്വസിക്കുന്നത് എളുപ്പം. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇല്ല എന്നോ ഉണ്ടെന്നോ എങ്ങനെ വേണേലും വിശ്വസിക്കാം, അത് നിങ്ങളുടെ ചോയ്സാ. പക്ഷെ എനിക്ക് ഇതാണ് എളുപ്പം. അപ്പൊ ഈ ഡം സ്പിരിറ്റിനെ, ഡമ്മായിട്ടുള്ള അല്ലെന്നുണ്ടെങ്കിൽ, സംസാരശേഷി ഇല്ലാത്തതിനെ സംസാരിക്കണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ അവന്റെ മേൽ, അവളുടെ മേൽ വ്യാപരിച്ചിരിക്കുന്ന ആത്മാവിനെ ശാസിക്കുമ്പോൾ പ്രൈസ് ദ ലോർഡ്, അതിൻ്റെ വായ തുറന്നു വരുവാനിടയായിത്തീരും. പ്രൈസ് ദ ലോർഡ്. സ്തോത്രം. ഇപ്പോൾ ഇത്രയും കാര്യങ്ങൾ മനസ്സിലായി. ആരാധനയ്ക്ക് പോകുവാൻ വിളിക്കുമ്പോൾ വരാത്തതിൻ്റെ മേൽ എന്താണ് വ്യാപരിച്ചിരിക്കുന്നത്? പൈശാചിക ശക്തിയാണ്. അതിനെ ശാസിക്കുമ്പോൾ, വിവാഹം കഴിക്കണമെന്ന് പറയുമ്പോൾ, അയ്യോ എന്നോട് ഇതിനെക്കുറിച്ച് സംസാരിക്കുന്നതെന്ന് പറയുന്നത് എന്താണ്? ആ ഒരു ഡം സ്പിരിറ്റാണ്. ഇതുമാതിരിയുള്ള എനിക്കിത് വേണ്ട അനുഗ്രഹത്തിന് തടസ്സമായി നിൽക്കുന്ന സ്പിരിറ്റാണ്. ആ സ്പിരിറ്റിനെ നിങ്ങൾ ശാസിക്കുമ്പോൾ അത് തിരിച്ചു വരുവാനിടയായിത്തീരും. അവനും അവളും തിരിച്ചു വരുവാനിടയായിത്തീരും. ദൈവ പൈതലെ, ഈ യൗവനക്കാരുടെ മധ്യത്തിൽ പ്രൈസലോട് സ്തോത്രം. ദൈവം ത്തിന്റെ അത്ഭുതം കാണേണ്ടതിനായി നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഈ ഇപ്പോൾ ഞാൻ സംസാരിച്ച വചനം, ഹാലേലൂയ സ്തോത്രം. യേശു, ഹാലേലൂയ, ഡം സ്പിരിറ്റിനെ ശാസിച്ചപ്പോൾ അവൻ സംസാരിക്കുവാൻ ഇടയായി തീർന്നു എന്നുള്ള വിഷയത്തെ കുറിച്ചാണ്. പ്രൈസ് ദ ലോർഡ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ, സ്തോത്രം, എത്ര പേരെ കാണുന്നുണ്ട്? ഇതിന്മേൽ ജയമെടുക്കുവാൻ കർത്താവ് നമ്മളെ സഹായിക്കും. അവനോടുകൂടെ നടക്കുക, അവൻ പറഞ്ഞത് ചെയ്യുക. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ, സഹായിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്കുകളെ ഇവിടെ അവസാനിപ്പിക്കുന്നു.